ഈ പ്രോഗ്രാം നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് വളരെ ചെറിയൊരു പ്രോഗ്രാമാണ്, ഒരു വരി മാത്രമുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. ഇതിനുവേണ്ടി ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകത്തിൽ ഈ പൈത്തൺ കോഡ് പ്രിൻ്റ് പ്രിൻ്റ് ആമിന എന്ന ഒരു കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഇത് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫയലിന് ഞാൻ ഒന്നാമത്തെ പൈത്തൺ പ്രോഗ്രാം എന്നുള്ളതിനും 1.py പൈത്തൺ, അതിൻ്റെ എക്സ്റ്റൻഷൻ py എന്നാണ്. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9 9-7 നിങ്ങളുടെ ഫോൾഡറിനകത്ത് നമുക്കിത് സേവ് ചെയ്യാം. ഇത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ആമിന എന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ഈ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ വീണ്ടും ഇതുപോലെ റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പ്രോഗ്രാം റൺ ചെയ്തു വരും. അപ്പോൾ നേരത്തെ നമ്മൾ നേരിട്ട് ഈ കമാൻഡിൽ നേരിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ അങ്ങനെയല്ല, ഈ പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണമായി നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 9-9A നിങ്ങളുടെ ഫോൾഡറിനകത്ത് 1.py എന്ന പേരിൽ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. ഈ ഫയലുകളെല്ലാം നമുക്ക് കൃത്യമായ ഫോൾഡറുകളിലേക്ക് മാറ്റാം. ഇവിടെ ഒഴിഞ്ഞ സ്ഥലത്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ജിംബ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിംബുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത്, ഇതെല്ലാം ജിംബിൽ പെട്ടതാണ്, അത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഫോൾഡറിനകത്തേക്ക് ആക്കാം. അതുപോലെ വേർഡ് പ്രോസസ്സറിൽ നമ്മൾ റൈറ്റർ എന്നൊരു ഫോൾഡർ നിർമ്മിച്ച് അതിലെ അദ്ദേഹത്തേക്ക് മാറ്റാം. ഇനി പൈത്തൺ പ്രോഗ്രാമുകൾ നേരത്തെ നമുക്കിവിടെ ഇപ്പോൾ തൽക്കാലം സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനും ഒരു ഫോൾഡർ ഉണ്ടാക്കാം. ഇതിന് പൈത്തൺ എന്ന് പേര് നൽകാം. പൈത്തൺ പ്രോഗ്രാം ഇതിനകത്ത് നമുക്ക് ഇതിനകത്തേക്കും മാറ്റാം. ഇത്തരത്തിൽ നിങ്ങൾ ഫോൾഡർ തിരിച്ച് കൃത്യമായി നിങ്ങളുടെ ഫോൾഡറിൽ പ്രവർത്തനങ്ങൾ സൂക്ഷിക്കുക.